അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ബേപ്പൂർ ഹാർബറിൽ ഒരിക്കൽ കൂടി വന്നതാണ്. ഇതിനു മുമ്പ് ഒരു തവണ ബേപ്പൂർ ഹാർബറിൽ വന്നിരുന്നു. അന്ന് ലോക്ക്ഡൗൺ ആണ്, അതേപോലെ തന്നെ ഡ്രോളിംഗ് നിരോധന സമയത്തായിരുന്നു വന്നത്. അതുകൊണ്ട് ഇവിടെ തൊഴിലാളികളോ മീൻപിടുത്തോ ബോട്ടുകൾ പുറത്തേക്ക് കടലിലേക്ക് പോകുക അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹാർബർ സജീവമായിരുന്നില്ല. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലെ ആളുകളൊക്കെ സജീവമാണ്. മീൻ വാങ്ങാൻ വന്ന ആളുകളൊക്കെ ഉണ്ട്. മീനൊക്കെ പാർസൽ വണ്ടികളിലും ഒക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബോട്ടൊക്കെ കടലിലേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ബേപ്പൂർ ഹാർബറിൻ്റെ അഞ്ച് ഭാഗത്ത് നിന്ന് നമ്മൾ വടക്ക് ഭാഗത്തേക്ക്, വടക്ക് തലയ്ക്ക് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നടന്ന് പോവാണ് അവിടേക്ക്. അവിടെ എന്ന് പറയുമ്പോൾ ചെറിയ ബോട്ടുകളൊക്കെ കാട്ട് ചെയ്യുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോൾ വലതു ഭാഗത്ത് കാണുന്ന വലിയ വലിയ ബോട്ടുകളാണ്. ഇപ്പോൾ കടലിലേക്ക് പോകാനുള്ളതും പോയി വന്നതൊക്കെ മീൻ കൊണ്ടുവന്നതും എല്ലാം നിർത്തിയിട്ടുണ്ട്. സൈഡിൽ ഹാർബറിനോട് ചേർന്ന് നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് കാണുന്നതൊക്കെ മീൻ ബോക്സുകളാണ്, മീൻ നിറയ്ക്കാനുള്ള ബോക്സുകളൊക്കെയാണ് ഇടയ്ക്ക് കാണുന്നത്. ഇതിലൊക്കെ മീനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ചെമ്മീനൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഐസ് ഇട്ട് മീൻ ബോക്സിലൊക്കെ കയറ്റാനൊക്കെ ഉള്ളതാണ്. മീൻ വണ്ടിയിലൊക്കെ കയറ്റാനുള്ളതാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. വടക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അവിടെ വടക്ക് ഭാഗത്ത് അതിൻ്റെ തലയ്ക്ക് ഹാർബറിൻ്റെ തലയായിട്ട് വരും. ലാസ്റ്റ് എൻഡാണ് അവിടെ. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ചെറിയ വഞ്ചികൾ പോലത്തെ ചെറിയ ബോട്ടുകളൊക്കെയാണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടത് ഭാഗത്ത് അക്കരെ കാണുന്ന ഭാഗം ഫറോക്ക് ഏരിയയാണ്. ഇടത് ഭാഗത്താണ് കാണുന്നത്, അക്കരെ കാണുന്ന ഭാഗം. ഇക്കരെ അതേപോലെ തന്നെ ഇങ്ങോട്ട് കാണുന്ന വലത് ഭാഗത്ത് അക്കരെ ഭാഗം എന്ന് പറയുമ്പോൾ ചാലിയം ഭാഗമായിട്ട് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ വഞ്ചികൾ പോലത്തെ ചെറിയ ബോട്ടുകളൊക്കെയാണ് ഇവിടെ, ചെറിയ മിനി ബോട്ടുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർബറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതിൻ്റെ ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ ഹാർബറിൻ്റെ ഏരിയകളാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, ഹാർബറിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയ ബോട്ടുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും തിരിച്ച് നമ്മൾ വന്ന ഭാഗത്തേക്ക് ഹാർബറിൻ്റെ, ബേപ്പൂർ ഹാർബറിൻ്റെ എൻഡിൽ ആ കവാടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് തന്നെയാണ് ഇനി പോകുന്നത്. ഓരോ ഭാഗങ്ങളങ്ങനെ കണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ കണ്ടില്ല, നല്ല ഭാഗമാണ് ഇവിടെ. കാരണം ഹാർബർ ഇവിടെ നല്ല ശാന്തമായിട്ടുള്ള ചെറിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട്, ഇവിടെ അധികം തൊഴിലാളികളൊന്നുമില്ല ഈ ഭാഗത്ത്, ഈ ഏരിയയിൽ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർസൽ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നതാണ്. ഈ മീനൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുപോകുന്നൊക്കെ ആയിട്ടുള്ള പാർസൽ വണ്ടികൾ, ഇന്ദ്ര സംസ്ഥാന ലോറികളൊക്കെ ഉണ്ട്, നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ഇതുണ്ടല്ലേ, സൈഡിൽ ബോക്സുകളൊക്കെ, മീൻ ബോക്സുകളൊക്കെ കട്ടിയിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളൊക്കെ വന്ന ബൈക്കുകളൊക്കെയാണ് കാട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ആ നീല പെയിൻ്റ് അടിച്ച ഷെഡുകളെന്ന് പറയുമ്പോൾ വല നെയ്യുന്നതാണ്. വല, അതായത് ബോട്ടിൽ പോകുമ്പോൾ മീൻ പിടിക്കാനുള്ള വലിയ വലിയ വലകളാണ്. ആ വലകളൊക്കെ ഡാമേജ് ആയതൊക്കെ തുന്നി ശരിയാക്കുക, പുതിയതുണ്ടാക്കുക. അതിൻ്റെ പണിക്കാരാണ് അതിലിരുന്ന് ആ ഷെഡിൽ നിന്ന് പണിയെടുക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ആ വല നെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ബോക്സ് പിന്നെ കണ്ടില്ലേ, വലിയ വലിയായിട്ട് ലോറികളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. മീൻ കൊണ്ടുപോകാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ ഉണ്ട്, വേറെ ഹാർബറിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോറികൾ, അങ്ങനെ പലത് അങ്ങനെ ഉണ്ട്, പോകുന്നു വരുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളങ്ങോട്ട് ഇപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഐസ് പൊടിക്കേണ്ട മെഷീനാണ്, വലിയ വലിയ ഐസുകളാണ്. ആ ബോക്സിലേക്ക് വെച്ച് കൊടുത്താൽ, മെഷീൻ്റെ അതിലേക്ക് വെച്ചാൽ ഇപ്പുറത്തുകൂടി പൊടിഞ്ഞിട്ട് മുകളിലേക്ക്, മെഷീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകും. എന്നിട്ട് അപ്പുറത്ത് തലയ്ക്ക് പോയിട്ട് വേറെ ബോട്ടിലെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഐസ് ബോക്സിലോ ഒക്കെ നിറയ്ക്കുക. അതിന് പൊടിച്ചു കൊണ്ടുവന്ന ഐസാണ് ആ മെഷീനിൽ. ഇങ്ങനെ വലിയ വലിയ ഐസ് വെച്ച് കൊടുത്താൽ, അത് പൊടിഞ്ഞിട്ട് അപ്പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ ഹാർബറിൽ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഫ്രീസറൊക്കെ ഉണ്ട്. അതിലേക്ക് നിറയ്ക്കുകയാണ്, പൊടിച്ച ഐസ് അതിലേക്ക് നിറയ്ക്കുകയാണ്. ആ പൈപ്പിൽ കൂടെ വന്നിട്ട് നിറയ്ക്കുകയാണ്, പൊടിഞ്ഞ് അങ്ങോട്ട് കയറിപ്പോണ അത് അതിൽ നിറയ്ക്കുകയാണ്. പിന്നെ ഐസ് ബോക്സിലൊക്കെ നിറയ്ക്കും, ഇതിന് വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ഐസ് ബോക്സിലൊക്കെ നിറയ്ക്കും. അതൊക്കെ ഇതുപോലുള്ള ചെറിയ പെട്ടികളിലൊക്കെ ഐസ് ഇടാറുണ്ട്, നിറച്ച് വെച്ചൊക്കെ കണ്ടില്ല. അതിലൊക്കെ ഐസ്, ഇതവിടെ പൊടിച്ച ഐസാണ്, ഇതേ കണ്ടില്ല, പൊടിച്ചിട്ടിരിക്കുന്ന ഐസാണ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വന്നിട്ട് വീണ്ടും ബേപ്പൂർ ഹാർബറിൻ്റെ എൻട്രിയിൽ തന്നെ വന്നിട്ടുണ്ട്, ആ ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ പുതിയാപ്പ ഹാർബറിലേക്കാണ് പോകുന്നത്. പുതിയാപ്പ ഹാർബറിലേക്കാണ് ഇവിടുന്ന് പോണത്. പുതിയാപ്പ ഹാർബറിലേക്ക് പോകാനുള്ള ഉദ്ദേശമാണ് ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ അതാ നമ്മൾ കോഴിക്കോട് എത്താനായി, കല്ലായിൽ എത്താനായിട്ടുണ്ട്. ബേപ്പൂരിൽ നമ്മൾ തിരിച്ച്
മടങ്ങി വീണ്ടും കോഴിക്കോട് കല്ലായി പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കോഴിക്കോട് കല്ലായി പാലമാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് നമ്മൾ കല്ലായി പാലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ഏരിയ ആയിട്ടുള്ള ഇപ്പൊ ജംഗ്ഷൻ്റെ അവിടുന്ന് തിരിഞ്ഞു പോകും. റെയിൽവേൻ്റെ ഏരിയയാണ് നമ്മൾ പോയി രണ്ടാം ഗേറ്റ് കഴിഞ്ഞത്. അപ്പോൾ ഓൾഡ് ടൗൺ ഏരിയ ആയിട്ടുള്ള പുഷ്പ ജംഗ്ഷൻ്റെ സൈഡിൽ കൂടെ അവിടെ ഒരു ഓവർ ബ്രിഡ്ജ്, ഡിഡിയങ്ങര ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഓവർ ബ്രിഡ്ജ്, അതിൻ്റെ സൈഡിൽ കൂടെ റോഡിക്കൂടെയാണ് നമ്മൾ വന്നത് പോണത്. അതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാ പോയിപ്പോൾ ആ റിസോർട്ട് ആ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോവുക. അങ്ങനെ പോയിപ്പോൾ നമ്മളിപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാകാനായിട്ട്, ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പഴയ ബിൽഡിങ്ങുകളൊക്കെ ഓൾഡ് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നൊക്കെ കോഴിക്കോട്. ഇതങ്ങനെ വന്നിട്ട് നമ്മളിപ്പോൾ അതാ ഇനിയിപ്പോൾ അതാ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷൻ എത്തിയില്ല, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനായി. ഇവിടം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇവിടം കഴിഞ്ഞ് പോയി നമ്മൾ അങ്ങനെ രണ്ടാം ഗേറ്റ്, അപ്പോൾ രണ്ടാം ഗേറ്റ് എടുക്കാനായിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് റെയിലാണ് കാണുന്നത്. റെയിലിൻ്റെ സൈഡിൽ കൂടെ റോട്ടിൽ കൂടെ അവിടെ അങ്ങനെയാണ് പോവുക. രണ്ടാം ഗേറ്റ് എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് പുതിയാപ്പ എത്തിയിട്ടുണ്ട്. പുതിയാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഹാർബറിൽ വരികയല്ല ചെയ്തത്. പുതിയാപ്പ ഹാർബറിൽ എത്തുന്നതിന് മുമ്പേ ഒരു അര കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ ഇറങ്ങി. അതായത് പുതിയാപ്പ ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവം പരിപാടിയൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ഗ്രൗണ്ടിൽ കൂടെ വന്നിട്ട് നമ്മൾ കടൽക്കരയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ കടൽക്കരയിൽ കൂടി തന്നെ നടന്ന് ഹാർബറിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വണ്ടിയിൽ പോയിട്ട് അവിടെ ഹാർബറിൽ ഇറങ്ങിയാൽ മതി. അവിടെ എല്ലാം നമ്മൾ ഇപ്പുറത്താണ് ഇറങ്ങിയത്. ഇവിടെ കണ്ടില്ല, ഗ്രൗണ്ടാണ് കാണുന്നത് പുതിയാപ്പ. പിന്നെ അതാ ബീച്ചാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ വിജനമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു 11:30 ഇവിടെ നിന്ന് ആരുമില്ല, നല്ല വെയിലുമുണ്ട്. നമ്മൾ കണ്ടല്ലോ ശാന്തമായിട്ടുള്ള കടലാണ്, വളരെ തിരകളൊന്നുമില്ലാതെ ചെറിയ തിരകളൊക്കെ ഉള്ളൂ, ശാന്തമായിട്ടുള്ള കടലാണ് ഈ ഭാഗം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടിങ്ങനെ എല്ലാം നടന്നിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ഇറങ്ങിയത്. കുറച്ച് ദൂരെ കാണുന്നത് ബേപ്പൂര് അല്ല പുതിയാപ്പ ഹാർബറാണ്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ബേപ്പൂര് ഹാർബറും പുതിയാപ്പ ഹാർബറിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള സംഭവങ്ങളും എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതിയാപ്പ ഹാർബറിലെത്തുന്ന ഭാഗം വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ളത് അടുത്ത എപ്പിസോഡ് അടുത്ത ഭാഗത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയാപ്പ ഹാർബറിലെത്തുന്ന വരെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള എല്ലാവരും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത്. പിന്നെ നൈസ് വർക്ക് സിമ്പിൾ സുരേഷ് കുമാർ. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് അതാ ഹാർബറിൻ്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയാപ്പ ഹാർബറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പഴയ ഓൾഡ് പാലം, അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ള പാലം കാണാം. പാലം എന്ന് പറയുമ്പോൾ കല്ലൊക്കെ ഇട്ട് വലിയ കല്ലുകൾ ഇട്ടുണ്ടാക്കിയിട്ടിരിക്കുന്ന പാലത്തുനിന്ന് ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അതാ പുതിയാപ്പ ഹാർബറിൻ്റെ ഏറ്റവും തെക്കേ ഭാഗത്ത് എത്തിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് എത്തിയിട്ടുണ്ട്. അവിടെ കടലിൽ നിന്ന് കയറി കിടക്കുന്ന കുറേ വെള്ളം കയറി തടാകം പോലെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെറിയ ബോട്ടുകളൊക്കെ ആൾട്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അത് പുതിയാപ്പ ഹാർബറിൻ്റെ ഏറ്റവും തെക്കേ തറയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയാപ്പ ഹാർബർ ആരംഭിക്കുകയാണ്. ഇത് ഇവിടെ കണ്ടില്ലേ, ഈ തടാകം പോലെ വെള്ളം കെട്ടി കിടക്കുന്ന ചെറിയ ചെറിയ ബോട്ടുകളാണ്. വലിയ ബോട്ടുകളൊക്കെ മെയിനായിട്ടുള്ള ഹാർബറിൻ്റെ എൻ്റെ ആ ഭാഗത്താണ് ഉണ്ടാകുന്നത്.